നമസ്കാരം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകാര്യങ്ങളിലൊന്നാണ് ക്ഷേത്ര ദർശനം. ഓരോ ക്ഷേത്രങ്ങളും ഓരോ തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. എന്നാൽ ജന്മനക്ഷത്രങ്ങൾക്കനുസരിച്ച് ക്ഷേത്രങ്ങളിൽ പോയാൽ ഫലം ഇരട്ടിയാകുമെന്നൊരു വിശ്വാസമുണ്ട്. ഇതാ കേരളത്തിൽ ജന്മനക്ഷത്രങ്ങൾക്കനുസരിച്ച് സന്ദർശിക്കുവാൻ സാധിക്കുന്ന 27 ജന്മനക്ഷത്ര ക്ഷേത്രങ്ങൾ പരിചയപ്പെടാം. അശ്വതി. അശ്വതി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കണ്ണൂരിലെ വൈദ്യനാഥ ക്ഷേത്രം. തളിപ്പറമ്പിന് സമീപത്തുള്ള കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം രോഗശാന്തിക്കായാണ് വിശ്വാസികൾ കൂടുതൽ സന്ദർശിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർ ഇവിടെ സന്ദർശിച്ചാൽ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പറയപ്പെടുന്നത്. ഭരണി നക്ഷത്രക്കാർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കൊല്ലത്തെ തൃക്കടവൂർ ക്ഷേത്രം. കൊല്ലത്ത് പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അടുത്തതായി കാർത്തിക. ചതുർബാഹുവായ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് പുരാതനമായ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കാർത്തിക നക്ഷത്രക്കാർ ഈ ക്ഷേത്രം സന്ദർശിച്ചാൽ ഏറെ ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പറയപ്പെടുന്നത്. അടുത്തതായി രോഹിണി. രോഹിണി നക്ഷത്രക്കാർ സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം. അനന്തൻ എന്ന പാമ്പിന്റെ മുകളിൽ ശയിക്കുന്ന വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഏറെ നിഗൂഢതകളുള്ള രഹസ്യ അറയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് മഖേരി. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളൊന്നാണ് കോട്ടയം ചങ്ങനാശ്ശേരി പെരുന്നയിലെ മുരുകൻ ക്ഷേത്രം. മഹാത്മാഗാന്ധി സന്ദർശിച്ച ഈ ക്ഷേത്രം മഖേരിയും നാളുകാർ സന്ദർശിച്ചാൽ ഏറെ സവിശേഷമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തിരുവാതിര നക്ഷത്രക്കാർ സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. നാഗദൈവങ്ങളെ വിശ്വസിക്കുന്നവരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഇത് ഐതിഹ്യങ്ങളോടൊപ്പം വിശ്വാസവും ചരിത്രവും ഇടപിഴഞ്ഞ് കിടക്കുന്ന ക്ഷേത്രമാണ്. ശൈവ നാഗങ്ങളായ വാസുകിയും നാഗയക്ഷിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തോട് ചേർന്നുള്ള നിലവറയിൽ അനന്തൻ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. ക്ഷേത്രങ്ങളിലെ പ്രധാന പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് മണ്ണാർശാല ഇല്ലത്തെ മുതിർന്ന സ്ത്രീയാണ്. വലിയമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവർക്ക് നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. പുണർദം. കേരളത്തിലെ പ്രസിദ്ധമായ ഹനുമാൻ ക്ഷേത്രങ്ങളിലൊന്നാണ് പത്തനംതിട്ടയിലെ കവിയൂർ ഹനുമാൻ ക്ഷേത്രം. ഈ ക്ഷേത്രം തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. പുണർദം വിശ്വാസികൾ ഇവിടം സന്ദർശിച്ചാൽ ഏറെ വിശേഷകരമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രാമരാവണ യുദ്ധം കഴിഞ്ഞ് സീതയോടൊപ്പം മടങ്ങുന്ന വഴി സീതയുടെ ആവശ്യപ്രകാരം രാമൻ ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു. അതിനായി ഹനുമാനെയാണ് രാമൻ നിയോഗിച്ചത്. എന്നാൽ സമയത്ത് പ്രതിഷ്ഠ നടത്തുവാൻ ഹനുമാന് സാധിക്കാതെ വന്നപ്പോൾ രാമൻ അവിടെ മണ്ണും ദർഭയും ഉപയോഗിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ചു. തിരിച്ചെത്തിയ ഹനുമാനോട് ആ പ്രതിഷ്ഠ മാറ്റി ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിക്കുവാൻ രാമൻ അനുമതി നൽകിയെങ്കിലും അത് ഒന്നനക്കുവാൻ പോലും ഹനുമാന് കഴിഞ്ഞില്ല. ഒടുവിൽ രാമന്റെ അനുമതിയോടെ ഹനുമാൻ അവിടെ ആ ശിവലിംഗത്തിന് സമീപം താമസം ആരംഭിച്ചുവെന്നാണ് വിശ്വാസം. അടുത്തതായി പറയുന്നത് പൂയമാണ്. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പയ്യന്നൂരിലെ മുരുകൻ ക്ഷേത്രം. പൂയം നാളുകാർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളൊന്നാണ് പയ്യന്നൂർ മുരുകൻ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ചാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അടുത്തതായി പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളൊന്നാണ് തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. പട്ടാളം നോക്കി നടത്തുന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം തമിഴ് ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തതായി പറയുന്നത് പൂരം നാളുകാരാണ്. പൂരം നാളുകാർ വിശ്വാസപൂർവ്വം പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളൊന്നാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും അധികം വിശ്വാസികൾ പ്രാർത്ഥിക്കുവാനെത്തുന്ന ക്ഷേത്രങ്ങളൊന്നാണ് ഇത്. വിവിധ നേരങ്ങളിലായി 5 ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ഉത്രം നക്ഷത്രമായിട്ടുള്ളവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അടുത്തതായി പറയുന്നത് അത്തം നാളുകാർക്കാണ്. കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്തായാണ് തൃക്കടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാണ്ഡവരിൽ ഒരാളായ സഹദേവൻ ഇവിടെ പ്രാശ്ചിത്ത ചടങ്ങുകൾ ചെയ്തു എന്നാണ് വിശ്വാസം. അത്തം നക്ഷത്രക്കാർ പുണ്യഫലങ്ങൾക്കായി പോയിരിക്കേണ്ട ക്ഷേത്രമാണിത്. അടുത്തതായി ചിത്തിര നക്ഷത്രക്കാർ. കേരളത്തിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ ദേവീക്ഷേത്രം. മഹാദേവ ക്ഷേത്രം എന്നാണ് പേരെങ്കിലും ദേവിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ പരമേശ്വരനെയും മഹാദേവിയെയും ഒരേ ശ്രീകോവിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അടുത്തതായി ചോതി നക്ഷത്രക്കാർ. ചോതി നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് തൃശൂർ ജില്ലയിലെ പാമ്പുമൈക്കാട്ടുമന. നിരവധി തരത്തിലുള്ള സർപ്പദോഷം മാറ്റുന്ന ഇടം എന്നാണ് ഈ മന വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടുന്നത്. അടുത്തതായി വിശാഖം. ജന്മ നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാക്ഷേത്രം. 1000-ത്തിലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ കെടാവിളക്കും ഏഴര പൊന്നാനയും ഏറെ പ്രസിദ്ധമാണ്. രൗദ്രഭാവത്തിലുള്ള ശിവനാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. അടുത്തതായി പറയുന്നത് അനീഴം നക്ഷത്രക്കാർക്കാണ്. ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക സീസണിൽ ഏറ്റവും അധികം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ഇവിടെയാണ് അനീഴം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ
ക്ഷേത്രം. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. തൃക്കേട്ട നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ഈ ക്ഷേത്രം മലബാറുകാരുടെ വിശ്വാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അടുത്തത് മൂലം നാളുകാരുടെ ക്ഷേത്രമാണ്. പ്രസിദ്ധമായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ശിവനാണ് മുഖ്യപ്രതിഷ്ഠയെങ്കിലും ബാലഗണപതിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. അടുത്തത് പൂരാണം. കേരളത്തിലെ ആദ്യ ഭഗവതി ക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും ആവാഹിച്ചാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അടുത്തതായി ഉത്രാടം. കേരളത്തിലെ പുരാതന നരസിംഹക്ഷേത്രങ്ങളൊന്നാണ് ആലപ്പുഴ ചേർത്തലയ്ക്ക് അടുത്തുള്ള തുറവൂർ നരസിംഹക്ഷേത്രം. ഉത്രം നക്ഷത്രക്കാർ സന്ദർശിച്ചിരിക്കേണ്ട ക്ഷേത്രങ്ങളൊന്നാണ് ഇത്. അടുത്തതായി പറയുന്നത് തിരുവോണം നക്ഷത്രക്കാർക്കാണ്. കേരളത്തിൽ ഏറ്റവും അധികം വിശ്വാസികൾ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. 5000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം തനതായ കേരള വസ്തു ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി പറയുന്നത് അവിട്ടം നക്ഷത്രക്കാർക്കാണ്. ആശ്രയിച്ചെത്തുന്നവരെ കൈവിടാത്ത ക്ഷേത്രം എന്ന നിലയിലാണ് ആറ്റുകാൽ ക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്നത്. അവിട്ടം നക്ഷത്രക്കാർക്ക് സന്ദർശിക്കാവുന്ന ഏറ്റവും നല്ല ക്ഷേത്രമാണ് ആറ്റുകാൽ. ചതയൻ നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളൊന്നാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. പൂരിട്ടാതി നക്ഷത്രക്കാർ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള കൃഷ്ണക്ഷേത്രം. അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന കൃഷ്ണന്റെ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഉത്രം നക്ഷത്രക്കാർക്ക് പോയിരിക്കേണ്ട പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം ക്ഷേത്രം. മഹാദേവ ക്ഷേത്രമായ ഇവിടെ അന്നദാന പ്രഭുവായാണ് വൈക്കത്തപ്പനെ ആരാധിക്കുന്നത്. ശിവൻ സ്വയം സംതൃപ്തനായി കണ്ടെത്തിയ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം. അടുത്തതായി രേവതി. കേരളത്തിലെ ഏറ്റവും അപൂർവമായ ക്ഷേത്രങ്ങളൊന്നാണ് തടാകത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന സസ്യഹാരിയായ മുതലക്കാവൽ നിൽക്കുന്ന സർക്കോട്ട് അനന്തപത്മനാഭ ക്ഷേത്രം. വിശാലമായ കുളത്തിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സരോവര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കും. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമിയുടെ മൂലക്ഷേത്രം എന്ന നിലയിലും ഇത് പ്രസിദ്ധമാണ്. അവിടുത്തെ പോലെ തന്നെ ഇവിടെയും അനന്തപത്മനാഭ സ്വാമിയെയാണ് ആരാധിക്കുന്നത്. അതിശയിപ്പിക്കുന്ന കഥകളാൽ ഇരു ക്ഷേത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് വരെ അനന്തപത്മനാഭൻ ഇവിടെയായിരുന്നു അത്രയും വസിച്ചിരുന്നത്. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.